നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. ഈ ഒരു കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഥയല്ല, ഒരു സംഭവമാണ്. അമേരിക്കയിലെ ഡെന്നിസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ മാതൃഭൂമി അടക്കമുള്ള ചാനലുകളൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞും അതിൻ്റെ ജ്യേഷ്ഠൻ, ഒന്നര മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അച്ഛൻ, അമ്മ, ഈ നാലു പേരാണ് അവിടെ ആ വീട്ടിലുണ്ടായിരുന്നത്, അവിടെ താമസിക്കുന്നത്. താൽക്കാലികമായി ഒരു വീടൊരുക്കിയാണ് അവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി, അതിശക്തമായ ചുഴലിക്കാറ്റ്. ഈ ചുഴലിക്കാറ്റിൽ വീട് രണ്ടായി പിളർന്നു, മേൽക്കൂര ഇളകിപ്പോയി. ഈ കാറ്റിൽ എല്ലാവരും അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ചലിക്കാൻ പോലും പറ്റാത്ത വിധം വീടിന്റെ ഭാഗങ്ങൾ അടർന്നു വീണു. അപ്പോൾ ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ബാസ്ക്കറ്റിൽ, ചെറിയ തൊട്ടിൽ പോലുള്ള ബാസ്ക്കറ്റിൽ അവിടെ അടുത്ത് പിന്നെ വീടിനുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ ബാസ്ക്കറ്റ് ഉയർന്നു പോകുന്നു. കുഞ്ഞിന്റെ അച്ഛൻ ആ ബാസ്ക്കറ്റെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഈ കെട്ടിടത്തിന്റെ ഭാഗങ്ങളൊക്കെ വീണു. ബാസ്ക്കറ്റ് പറന്നു പോകുന്നത് നിസ്സഹായ അവസ്ഥയോടെ കരഞ്ഞുകൊണ്ട് നോക്കാനേ ആ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞുള്ളൂ. ശക്തമായി ഈ കാറ്റ് കുറെ സമയം നീണ്ടു നിന്നു. ഇതിനുശേഷം കാറ്റ് ക്ഷമിച്ചപ്പോൾ അമ്മ പുറത്തേക്ക് ഇറങ്ങി. അച്ഛനും വളരെ പാടുപെട്ട് പുറത്തേക്ക് ഇറങ്ങി. കരഞ്ഞുകൊണ്ട് ഇവർ ഓടുകയാണ് കുഞ്ഞിനെ തിരക്കി. ഒരു പ്രതീക്ഷയില്ല കുഞ്ഞിനെ കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെ തിരഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാണ് കാണുന്നത്, ഒരു മരത്തിന്റെ മുകളിൽ ഈ ബാസ്ക്കറ്റ് തൂങ്ങിക്കിടക്കുന്നു. മരത്തിന് മുകളിൽ കയറി ബാസ്ക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അവരെ അത്ഭുതപ്പെട്ടുപോയി. ഒരു പോറലും കൂടാതെ ആ കുഞ്ഞ് ആ ബാസ്ക്കറ്റിലുണ്ട്. ശരിക്കും അത്ഭുതപ്പെട്ടുപോയി ആ ഒരു സംഭവം. ശരിക്കും ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടതാണ്, പക്ഷെ പ്രകൃതി ഉറഞ്ഞു തുള്ളിയെങ്കിലും ആ കുഞ്ഞിനെ പ്രകൃതി സംരക്ഷിച്ചു എന്ന് വേണം പറയാൻ.